ഈ മഹത്തായ സ്ഥാപനം ഈ അഭിമാന മന്ദിരം പ്രാവർത്തികമാക്കിയതിൽ ഒരുപാട് പേർക്ക് നിർണായകമായ പങ്കുണ്ട്. നരേന്ദ്രൻ കണ്ട ആ സ്വപ്നം, ആ കാഴ്ചപ്പാട്, അത് നടപ്പിൽ വരുത്താൻ അഹോരാത്രം അധ്വാനിച്ചവരെ ആദരിക്കുകയാണ്, പേർപ്പൊഴുക്കിയവരെ ആദരിക്കുകയാണ് പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർദാസ് മോദി. അവർക്ക് പൊന്നാടയിട്ട് അവരെ ഈ മുഹൂർത്തത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നരേന്ദ്രനിലൂടെ ഭാരതം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് കൃത്യമായി തന്നെ മുന്നോട്ടു പോകുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയ സങ്കല്പവും ആശയവും ആദർശവും ഹൃദയത്തിലേറ്റിയ ഭരണാധികാരി. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ജനപ്രിയം പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദി. ഹി ഈസ് ദ ബോസ് എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ജനസാഗരത്തെ നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. മറ്റൊരു ഭരണാധികാരി എയർപോർട്ടിലേക്ക് ഓടിച്ചെന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങുന്ന സുന്ദരമായ ഏതൊരു ഭാരതീയനും അഭിമാനമുണ്ടാക്കുന്ന നിമിഷവും ലോകം സാക്ഷ്യം വഹിച്ചതാണ്. ഇത് ഭാരതത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമായി അദ്ദേഹം ശിരസ് നമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്ര ഈ മഹത്തായ സ്ഥാപനം, ഈ അഭിമാന മന്ദിരം പ്രാവർത്തികമാക്കിയതിൽ ഒരുപാട് പേർക്ക് നിർണായകമായ പങ്കുണ്ട്. നരേന്ദ്രൻ കണ്ട ആ സ്വപ്നം, ആ കാഴ്ചപ്പാട്, അത് നടപ്പിൽ വരുത്താൻ അഹോരാത്രം അധ്വാനിച്ചവരെ ആദരിക്കുകയാണ്, പേർപ്പൊഴുക്കിയവരെ ആദരിക്കുകയാണ് പ്രധാന സേവകൻ നരേന്ദ്ര ദാമോദർദാസ് മോദി. അവർക്ക് പൊന്നാടയിട്ട് അവരെ ഈ മുഹൂർത്തത്തിൽ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നരേന്ദ്രനിലൂടെ ഭാരതം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും ഒക്കെ ചേർത്ത് പിടിച്ച് കൃത്യമായി തന്നെ
മുന്നോട്ട് പോകുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ. വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയ സങ്കല്പവും ആശയവും ആദർശവും ഹൃദയത്തിലേറ്റിയ ഭരണാധികാരി. ലോകരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ജനപ്രിയം പ്രിയങ്കരനായ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി. ഹി ഈസ് ദ ബോസ് എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് ജനസാഗരത്തെ നോക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞത്. മറ്റൊരു ഭരണാധികാരി എയർപോർട്ടിലേക്ക് ഓടിച്ചെന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വണങ്ങുന്ന സുന്ദരമായ ഏതൊരു ഭാരതീയനും അഭിമാനമുണ്ടാക്കുന്ന നിമിഷവും ലോകം സാക്ഷ്യം വഹിച്ചതാണ്. ഇത് ഭാരതത്തിന് ലഭിക്കുന്ന വലിയ അംഗീകാരമായി അദ്ദേഹം ശിരസ് നമിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.